മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. ശൂരനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു. നിരാലംബരും നിർധനരുമായ രോഗികൾക്കാണ് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത്. കലാകായിക സാംസ്കാരിക മേളകൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രാമുഖ്യം നൽകി പോരുവഴി പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാ സാംസ്കാരിക വേദിയാണ് പോഷകാഹാര കിറ്റുകൾ നൽകിയത്. നിക്ഷയമിത്ര എന്ന പേരിലാണ് ഭക്ഷണ കിറ്റുകളുടെ വിതരണം. ശൂരനാട് വടക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും കിറ്റ് വിതരണവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ നിർവഹിച്ചു. പ്പെട്ട ഒരു കാര്യമാണ് സാധാരണക്കാരായ അല്ലെങ്കിൽ നിർത്തനായ രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ്. പോഷകാഹാരം ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും നമ്മൾക്ക് ഏത് രോഗമായാലും ഏതിലേക്കൂടെ പോയാലും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതില്ലാതാക്കുന്നതിന് വേണ്ടി പരമാവധി പോലുള്ള ക്ലബുകൾ മുന്നോട്ട് വരണം. മെഡിക്കൽ ഓഫീസർ ടി ബുഷറ അധ്യക്ഷത വഹിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ ആളുകൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ ഈ മഹാത്മാ കലാ സാഹിത്യവേദി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇവരിവിടെ വന്ന് ഇവിടെ ചെയ്യുകയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന യാദൃച്ഛികാണെങ്കിൽ പോലും ഞാനും വന്ന് എനിക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് കരവട്ടം കേന്ദ്രീകരിച്ച ഈ സംഘടന. ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷിബു, ട്രീറ്റ്മെന്റ് ഓർഗനൈസർ മെൽസി മേരി ഫിലിപ്പ്, മഹാത്മാ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എസ് ബാലചന്ദ്രൻപിള്ള, സെക്രട്ടറി മനീഷ് മാധവൻ, ട്രഷറർ അരുൺകുമാർ തുടങ്ങി ക്ലബ് ഭാരവാഹികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി.